Hi friends, welcome to Adi's Vlogs. ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു 3D യൂണിക്കോൺ കേക്ക് ആയിട്ടാണ്. അപ്പോൾ മുൻപ് ഞാൻ ഒരുപാട് യൂണിക്കോൺ കേക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും 3D യൂണിക്കോൺ കേക്ക് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള വർക്ക് തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഡെലിവറി ചെയ്യേണ്ടത് 37 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ റോഡൊക്കെ അറിയാലോ, ഭയങ്കര മോശമായിട്ടുള്ള റോഡാണ്. ഇത് ഒരു കേടും കൂടാണ്ട് നമുക്ക് ഡെലിവറി പ്ലേസിലേക്ക് എത്തിക്കണം. അതൊക്കെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു എനിക്ക്. വേറൊരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ലോങ് ടൈം ഡെലിവറി ആയിരുന്നു. നല്ല ഡിസ്റ്റൻസിലേക്കുള്ള ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഇത് വീണ് പോകാനൊക്കെ ചാൻസ് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ വേറൊരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം മോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇത് ഫുള്ള് കേക്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 കിലോയോളം കേക്ക് ഇതിന് ആവശ്യമായിട്ട് വേണ്ടി വരും. പക്ഷേ ഞാനിതിവിടെ ഒരു 1.5 കിലോ വെയിറ്റ് വരുന്ന കേക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം എന്തിലാണ് ചെയ്തതെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം ഈ കേക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സ്ട്രക്ചർ ആവശ്യമാണ്. അപ്പോൾ കേക്ക് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചർ ഞാൻ ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇത് മരത്തിൻ്റെ ഇതിലാണ് സ്ട്രക്ചർ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. MDF ഫുഡ്സിൽ ചെയ്യാം, മരത്തിൻ്റെ ഇതിൽ ചെയ്യാം. മരം പോളിഷ് ചെയ്താൽ മതി. പിന്നെ നടുക്കിലൂടെ ഞാനൊരു ത്രെഡുള്ള സ്റ്റീൽ റോഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലാണ് സ്ക്രൂവും നട്ടും ബോൾട്ടൊക്കെ വെച്ചിട്ട് നമ്മുടെ മരത്തിൻ്റെ ബേസ് ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഫുഡ് സേഫ് ആയിട്ട് ചെയ്യണം. ഫുഡ് സേഫ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മരത്തിൻ്റെ ബോർഡും ഈ സ്റ്റീൽ റോഡൊക്കെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റീൽ റോഡും നമ്മുടെ ബേസും ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ 1.5 കിലോ കേക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു 1 kg കേക്ക് ഞാൻ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനിലും 1 kg കേക്ക് ഒരു 7 ഇഞ്ചിൻ്റെ റൗണ്ട് പാനിലും പിന്നെ ഒരു 1/2 kg 6 ഇഞ്ചിൻ്റെ റൗണ്ട് പാനിലുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ തലയും കൈയും കാലും മാത്രമേ കേക്ക് വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി ബോഡി പാർട്ട് ചെയ്യുന്നത് റൈസ് ക്രിസ്പീസും മാഷ്മല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ബോഡി പാർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മിഠായിയുടെ ഉള്ളിലൊക്കെ കിട്ടുന്ന റൈസ് ക്രിസ്പീസ് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ച് അത് മാഷ്മല്ലോയും കൂടി മിക്സ് മൈക്രോവേവിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് കിട്ടും. അപ്പോൾ മാഷ്മല്ലോയും റൈസ് ക്രിസ്പീസും ഒരേ അളവിലാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരേ അളവിൽ ചേർത്ത് അത് മൈക്രോവേവ് 1 മിനിറ്റോളം മൈക്രോവേവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് റൈസ് ക്രിസ്പീസും മാഷ്മല്ലോയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ യൂണിക്കോണിൻ്റെ ബോഡി പാർട്ട് ചെയ്തെടുക്കുക. മൈക്രോവേവ് ചെയ്തതിന് ശേഷം ഒരു സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല ചൂടായിട്ടിരിക്കുകയായിരിക്കും മാഷ്മല്ലോ. അപ്പോൾ കൈ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് കുറേശ്ശെ ആയിട്ട് ഇട്ട് നമുക്ക് ഒന്ന് സ്പാച്ച് വെച്ചിട്ടുണ്ടെന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം പതുക്കൊന്ന് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി പാർട്ട് ഈ റൈസ് ക്രിസ്പീസ് വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഹാർഡായിട്ട് പോകും. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിനെ ഷേപ്പാക്കി കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് കയ്യിലൊക്കെ ഒട്ടി പിടിക്കാമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 1.5 പാക്കറ്റോളം റൈസ് ക്രിസ്പീസ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ ബോഡി പാർട്ടിന് വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ജസ്റ്റ് ഈ ബോഡി പാർട്ട് മാത്രം ഏകദേശം 7 ഇഞ്ചിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം റൈസ് ക്രിസ്പീസ് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബോഡി പാർട്ട് കംപ്ലീറ്റ് ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരുവിധം ഒന്ന് ഷേപ്പ് ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് ക്രീം വെച്ചിട്ട് ഷേപ്പ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഹെഡ് പാർട്ടാണ് ചെയ്യേണ്ടത്. ഹെഡ് പാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ലെയർ ഞാൻ 6 ഇഞ്ചിൻ്റെ ലെയറാണ് വെച്ചിട്ടുള്ളത്. എല്ലാ കേക്കിനെയും ഞാൻ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വെച്ചിരിക്കുന്നത്. ഇത് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയിൽ കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും റോസ്റ്റ് ചെയ്ത കാഷ്യൂനട്ട്സും കൂടിയിട്ട് ഫില്ലിങ്ങിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മിൽക്ക് മെയ്ഡ് ഹോം മെയ്ഡ് ആയിട്ടുണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മേലെ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇറക്കി വെച്ചത് 6 ഇഞ്ച് ലെയർ കേക്ക് ആണെങ്കിൽ സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്യേണ്ടത് 7 ഇഞ്ചിൻ്റെ കേക്ക് ലെയറാണ് വെക്കേണ്ടത്. ഇനി ഇതും അതുപോലെ തന്നെ ക്രീം വെച്ച് ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് ചെയ്തെടുക്കാം. ഇതിൻ്റെ നെക്സ്റ്റ് ലെയർ വരുന്നതും 7 ഇഞ്ച് കേക്ക് തന്നെയാണ്. പിന്നെ ഏറ്റവും മുകളിലാണ് 6 ഇഞ്ചിൻ്റെ കേക്ക് ലെയർ വെച്ച് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ 6 ഇഞ്ചിൻ്റെയും 7 ഇഞ്ചിൻ്റെയും കേക്ക് എടുത്തതിൽ അടിയിലത്തെ ഭാഗം 6 ഇഞ്ചും പിന്നത്തെ 7 ഇഞ്ചും അതിൻ്റെ മേലെ 7 ഇഞ്ച് ഏറ്റവും മേലെ 6 ഇഞ്ച് എന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കേക്ക് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡവൽസ് ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രോയോ അല്ലെങ്കിൽ ബാമ്പു സ്റ്റിക്കോ നമുക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ യൂണിക്കോണിൻ്റെ ഫേസിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. അപ്പോൾ കട്ട് ചെയ്ത് ബാക്കി വരുന്ന പീസ് നമുക്ക് മേൽഭാഗം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മേൽഭാഗവും നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും.
യൂണിക്കോണിന്റെ വായ്ഭാഗം കുറച്ച് കൂർത്തിരിക്കുന്ന രീതിയിലാണ്, അത്ര വല്ലാണ്ട് കൂർത്തല്ല, എന്നാലും ഒന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ണിന്റെ ഭാഗം കുറച്ച് ഉള്ളിലേക്ക് നിൽക്കുന്ന രീതിയിലും നമുക്ക് കേക്കിനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗമൊക്കെ ഞാൻ തലയിലേക്കാണ് ഇതിൻ്റെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കണ്ണിൻ്റെ ഭാഗം നന്നായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് മാറ്റുന്ന ഭാഗം തലയിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഹെഡ് ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ തലഭാഗം ശരിക്കും ഒരു മുഖത്തിൻ്റെ ഷേപ്പ് പോലെ ഏകദേശം ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി കാലിനും കൈക്കും വരുന്ന പീസുകൾ എടുത്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് മുഖം വെച്ച് കൊടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതിനകത്ത് കൂടി ഒന്ന് ക്രെം കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിയിലത്തെ നമ്മുടെ റൈസ് ക്രിസ്പീസ് വെച്ച ഭാഗം കൂടി ഒന്ന് ക്രെം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ശരിക്കും ഈ റൈസ് ക്രിസ്പീസിൻ്റെ ഭാഗം നമുക്ക് സ്ട്രോങ് ബേസാണ് തരുന്നത്. ഇത് എഡിബിൾ തന്നെയാണ്, പക്ഷേ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന കാരണം ഇത് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കേക്കിൻ്റെ ഭാഗം മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതിനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് സ്ക്വയർ കേക്കിനെ ഇതേപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് ഒന്ന് ജസ്റ്റ് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഈ സ്ക്വയർ കേക്കിനെയാണ് നമ്മളിനി കൈയും കാലുമായിട്ട് കട്ട് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് ക്രിസ്പീസ് വെച്ച ഭാഗം കേക്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ്റെ 2 കിലോ കേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബോഡി പാർട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത് ഞാൻ ഈ സ്ക്വയർ കേക്കിനെ ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം രണ്ടായിട്ട് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്ത് ഹാഫ് പോർഷൻസ് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. കൈയിൻ്റെയും കാലിൻ്റെയും ഷേപ്പിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ഭാഗം വണ്ണം കുറഞ്ഞതും ഒരു ഭാഗം വണ്ണം കൂടിയതുമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗമാണ് നമ്മൾ കൈയും കാലും ആയിട്ട് നമ്മുടെ യൂണിക്കോണിന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കൈയും കാലും വെക്കുന്ന ഭാഗം ഒന്ന് ക്രീം വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബോഡി പാർട്ടിൽ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൈയും കാലും വെക്കുന്ന ഭാഗത്ത് കുറച്ച് ക്രീം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കേക്കിനെ നമുക്കെടുത്ത് കൈയും കാലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതിനെ ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. മേൽഭാഗം ഒന്ന് കനം കുറച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ കാലും കൈയും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാലിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ആ കാലിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ കൈയും കാലും ഒക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ യൂണിക്കോണിൻ്റെ മുഖത്തിന് നല്ലൊരു കവിള് വെച്ച് കൊടുക്കണം. അപ്പോൾ കവിള് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കൈയും കാലും കട്ട് ചെയ്ത് മാറ്റിയ പീസസ് ആണ് നമ്മൾ ഈ കവിള് വെച്ച് കൊടുക്കുന്നതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒട്ടും വേസ്റ്റേജ് ഇല്ലാണ്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കൈയും കാലും വെച്ചതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള പീസ് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പോപ്സിക്കിൾസും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് ചോക്ലേറ്റ് ഗനാഷിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കവിൾ ഭാഗത്ത് ഞാനിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തേക്കാണ്. അതിനുശേഷം വീണ്ടും ഇതിനെ തല ഫുള്ളായിട്ട് ഒന്നുകൂടി ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കി വന്ന കേക്കിനെ ഞാൻ കവിളിലേക്കും തലയിലേക്കും ഒക്കെ വെച്ചിട്ട് ശരിക്കും ഒരു ഫേസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഞാൻ ഇതിനൊന്ന് ജസ്റ്റ് കേക്കുള്ള ഭാഗം മാത്രം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനത്തെ കേക്കുകൾ ചെയ്യുമ്പോൾ മാക്സിമം വെറ്റ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ കേക്കുകൾ അത്രയും നല്ല സോഫ്റ്റിൽ നമ്മൾ ചെയ്തെടുക്കുക. ഈ കേക്ക് ചെയ്തെടുക്കുന്ന കേക്ക് ശരിക്കും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ വെറ്റ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ ആയതുകൊണ്ടാണ് ഞാനിതിനെ ഗനാഷ് വെച്ച് കവർ ചെയ്തിട്ടുള്ളത്. ഇത് എക്സ്ട്രാ ഒരു സെക്യൂരിറ്റി നമ്മുടെ കേക്കിന് കൊടുക്കും. ഇനിയിപ്പോൾ ഗനാഷ് വെച്ച് സെറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഡവൽസ് ഒക്കെ ഉള്ളിൽ കുത്തി വെച്ചതാണ് കാരണം ഇനിയിത് വീണു പോവില്ല. അപ്പോൾ ഏകദേശം പിറ്റേ ദിവസമാണ് ഞാനിതിനെ ഫൈനൽ ടച്ച് ചെയ്യാനെടുക്കുന്നത്. അപ്പോൾ 1 നൈറ്റ് ഫുള്ള് ഇത് കേക്കിലിരുന്ന് ഫ്രിഡ്ജിലിരുന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു ഫ്ലവർ നോസിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്രീം സ്ക്വീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ യൂണിക്കോണിന് വേണ്ട ഹോൺസും ഇയേഴ്സും ഒക്കെ ഞാൻ ഫൗണ്ടനിലാണ് ചെയ്തെടുക്കുന്നത്. അതൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല, അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാനത് കാണിക്കാത്തത്. ഇനി പിന്നീട് ദിവസം ഞാനത് കാണിച്ചത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് നമ്മുടെ ഹോൺസും ഇയേഴ്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ യൂണിക്കോണിന് വേണ്ട ഐസും നോസും മൗത്തും ഒക്കെ നമ്മൾ ഫൗണ്ടനിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാലിൻ്റെ ഭാഗത്ത് ഞാനൊരു പിങ്ക് കളർ ക്രീമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഹോൺസും ഐസും ഒന്നും ഞാനിപ്പോൾ വെക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ വളരെ ലോങ് ഡിസ്റ്റൻസിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആയതുകൊണ്ട് ഡെലിവറി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ കേക്ക് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കേക്ക് വളരെ സോഫ്റ്റ് ആണ്, അപ്പോൾ
റോട്ടിലൊക്കെ കുണ്ടിലുകുഴിയിലൊക്കെ ചാടുമ്പോൾ നമ്മുടെ ഹോൺസ് വെച്ച ഭാഗമൊക്കെ കട്ട് പോകാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ആ സ്പോട്ടിൽ വെച്ചിട്ടാണ് ഞാനിതിനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ സ്പോട്ടിൽ വെച്ചിട്ടാണ് ഹോൺസും ഐസും ഇയേഴ്സും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ക്രീം ഞാൻ ബോർഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബോർഡിൽ കുറച്ച് ഗോൾഡൻ ഡസ്റ്റും കൂടി വിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3D യൂണിക്കോൺ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിലോളം ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.